നമ്മുടെ അങ്ങാടിച്ചിറയിൽ അടിഞ്ഞു കൂടിയ ചളിയ മണൽ നീക്കുന്നതിന് വേണ്ടി കരിവാരണ്ട് പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തിയ സമരം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. 2019 ഞാൻ പ്രസിഡന്റ് ആവുകയും ആ അവസരത്തിൽ ജനങ്ങളുടെ സമരം കേട്ടില്ല എന്ന് നടിക്കാൻ ആ കസി നിൽക്കാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഈ മണൽത്തളി എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് പഞ്ചായത്ത് ഞാനും ഷബീറിനോടൊക്കെയുള്ള പഞ്ചായത്ത് ബോർഡ് ഒരു പ്രമേയം പാസാക്കുകയും ആ പ്രമേയം പാസായ അടിസ്ഥാനത്തിൽ ആ ജില്ലാ കളക്ടർക്ക് ഒരു കോപ്പി നൽകുകയും അതുമായനുബന്ധിച്ച് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ അന്നത്തെ കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 2019 ഏതാണ്ട് ഒരു 85% ചളി നീക്കം ചെയ്യുകയുണ്ടായി. എന്നാൽ വീണ്ടും പ്രളയത്തിന്റെ അതിരൂക്ഷമായ നമുക്കുണ്ട് അനുഭവപ്പെടുകയും വീണ്ടും ചളികൾ വന്ന് നിറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസ്ഥാനം വൈകുകയും അതിനുശേഷം വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സൗഖ്യത്താണ് ഉണ്ണയെ നേതൃത്വം കൊടുത്തത്. അങ്ങനെ നാട്ടിൽ ക്ലബുകാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, ഇന്ന് ആ സമരക്കാരെ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുക എന്നുള്ളത് ഈ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കരുവാണ്ട് പഞ്ചായത്തിലെ ഒരു ഭരണമാറ്റത്തിന്റെ സാധ്യത വന്നിട്ടുള്ളത്. ഇവർ ജനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറുകൊണ്ട് അങ്ങാടിച്ചിറയിലെ മണൽ നീക്കം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് 21 വാർഡുകളിലും അവർ അതിശക്തമായി വാഗ്ദാനം നൽകിയ ഇന്നത്തെ ഭരണസമിതിയും അന്നത്തെ ഒരു കാലം പ്രസിഡന്റുമായി ഇന്ന് വൈസ് പ്രസിഡന്റുമായ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് സാഹിബ് അടക്കമുള്ളവർ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു തീരുമാനമെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം അന്ന് കാലത്ത് സമരം ചെയ്ത ഈ നാട്ടുകാർ ചോദിക്കാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് എനിക്ക് നാട്ടുകാരോട് ചോദിക്കാനുള്ളത്. ഏതാണ്ട് 1500 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് നമ്മുടെ ചെറിയ നടക്കുന്നത്. ഏതാണ്ട് 5-6 മാസം ഇന്ന് ചെമ്പകുന്ന് വാങ്ങുന്നതൊക്കെ 2 മാസക്കാലമാണ് വെള്ളം കിട്ടാതെ. ഒരാളെയും ഒരു സമരക്കാരെയും ഞാൻ കണ്ടില്ല. അപ്പൊ ഒരാൾക്ക് ഒരു രീതി മറ്റുള്ളവർക്ക് വേറെ രീതിയുള്ള ആ പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് അവസാനിക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് അവർ പറയുന്ന എന്താണ്, ഞങ്ങൾ 4 കോടി രൂപയുടെ വലിയൊരു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ 4 കോടിന്റെ ആ 4 കോടി പ്രൊജക്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഷബീർ അലി ഞാനടക്കമുള്ള പഞ്ചായത്തോട് നമ്മൾ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ളവർക്ക് നിവേദനം കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ ആ 4 കോടി രൂപയുടെ പ്രൊജക്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം കൂടി കൊടുത്താൽ മതി നിങ്ങൾ സഹാക്ക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പഞ്ചായത്തോട് സംബന്ധം എവിടെയാണ് നിൽക്കുന്നത്? അവരുടെ മനസ്സിൽ ഭരണം എന്നുള്ളത് മാത്രമല്ലാതെ വേറെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ തുടങ്ങി വെച്ച പല പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ നാട്ടുകാർ ഞങ്ങൾക്കാണ് 60 വയസ്സിന് കഴിഞ്ഞ് പ്രായമായ ഇന്നത്തെ പകൽ വീടിന്റെ അവസ്ഥ എന്താണ്? ഞാൻ അങ്ങാടിയിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ് ആ പകൽ വീട്? ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നിർമ്മിച്ച ആ പകൽ വീട് ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. പാവപ്പെട്ട വയോധികർക്ക് വന്ന് 5 മണി കഴിഞ്ഞാൽ ഇരിക്കേണ്ട ആ സദനം എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല എന്നാണ്, കാട് മുറിച്ചു കിടക്കുന്നത്. അപ്പൊ ഇവർക്ക് അധികാരമാണ് വലുത്, അല്ലാതെ നാടിനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഓരോ മണ്ടത്തരം കൊണ്ട് ഇവര് ചില ആൾക്കാർ പ്രസിഡന്റായി എന്നല്ലാതെ ഇവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്റെ ഉത്തമ തെളിവാണ് നമുക്ക് ഇന്ന് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷബീർ അലി വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഒന്നുകൂടെ എനിക്ക് എന്റെ നാട്ടുകാരോട് ചോദിക്കാനുണ്ട്, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ഇക്കോ ടൂറിസത്തിന്റെ അവസ്ഥ എന്താണ്? നാട്ടുകാരെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ് അതിനുള്ളിൽ നിന്നുള്ളത്? ഏതാണ്ട് 2 കോടി രൂപയുടെ പദ്ധതി നീക്കി വെച്ച് നമ്മളെ ബഹുമാനപ്പെട്ട അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയും നമ്മളെ ബഹുമാനപ്പെട്ട MLA നീക്കി വെച്ച ആ 2 കോടി എവിടെ സഖാക്കളെ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എവിടെ 2 കോടി? ഇന്ന് നിങ്ങൾ ഇവിടെ 2-3 തൊഴിലാളിയെ നിയമിക്കാന്നല്ലാതെ എന്തുകൊണ്ട് ഈ ഇക്കോ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കുന്നില്ല?
അപ്പോൾ എനിക്ക് വീണ്ടും പറയാം, ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കാതെ ഈ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവ കേന്ദ്രമാണ്. അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും പോകാൻ പാവപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു 2 മണിക്കൂറൊന്നും ഉദ്ദേശിക്കാനുള്ള ഈ ടൂറിസം, ഞാൻ അറിഞ്ഞത് ഇത് എടുത്തു കളയാനുള്ള നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് ഇതെങ്ങനെ അവിടെ പോകണം എന്നുള്ളതാണ്. ഇത് ഒരു രൂപ പണ്ട് പോലും വെക്കുന്നില്ല. അതിനോട് എനിക്ക് എന്റെ നാട്ടുകാരോട് പറയാനുള്ളത്, ഈ ഇതിനെ ചെറ നീക്കുന്നതിന് വേണ്ടി നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി ഈ യൂത്ത് കോൺഗ്രസിന്റെ മറ്റു ജനങ്ങളുടെയും കൂടെ അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ മുൻ ഭരണസമിതിയും മുൻ ചെയർമാനുമായ ഷബീർ അലി നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.